നമസ്കാരം. കൊടകര കുഴൽപ്പണ ഇടപാടും തെരഞ്ഞെടുപ്പ് തോൽവിയും അഴിമതി കഥകളെല്ലാം പുറത്തു വന്നതോടുകൂടി ബി ജെ പിയും ആർ എസ് എസും ഇപ്പോൾ തുറന്ന പോരിലേക്കാണ്. ഒരു പരസ്യമായ പ്രതികരണത്തിന് വരും ദിവസങ്ങളിൽ ചില സാധ്യതകളും കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബി ജെ പി ആർ എസ് എസ് യോഗത്തിൽ കടുത്ത വിമർശനം ഇരുവിഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രധാന കാരണം ആർ എസ് എസ് എന്നാണ് ബി ജെ പി നേതാക്കളായ വി മുരളീധരനും കെ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പൊതുവെ വിമർശനമായി ഉന്നയിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം സുരേന്ദ്രനെയും മുരളീധരനെയൊക്കെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് അണികൾ ഭിത്തിയിലൊട്ടിച്ചപ്പോൾ അവർ പലകുറി പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ ശബ്ദം പുറത്തു വന്നില്ലെന്നേ ഉള്ളൂ. അതായത് പലയിടങ്ങളിലും ആർ എസ് എസ് നേരിട്ടാണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത്. അത് പ്രചരണമായിക്കോട്ടെ, സ്ഥാനാർത്ഥി നിർണയമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് തിരുവനന്തപുരം ജില്ലയിലെ എ പ്ലസ് കാറ്റഗറി മണ്ഡലങ്ങളുടെ നിയന്ത്രണം മുഴുവൻ ആർ എസ് എസിനായിരുന്നു. നേമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ആർ എസ് എസ് പിൻസീഡ് ഡ്രൈവിംഗ് നടത്തിയിട്ടും വമ്പൻ പരാജയം ഏറ്റിട്ടും ആർ എസ് എസിനെതിരെ വിമർശനം വന്നില്ല. ബി ജെ പി നേതാക്കന്മാരായിട്ടുള്ള സുരേന്ദ്രനെയും അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കന്മാരെയും മാത്രമാണ് ഈ പ്രവർത്തകരെല്ലാം കൂടി പൊങ്കാലയിട്ടത്. പക്ഷേ യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ ആർ എസ് എസ് ആണ് ഈ പരാജയത്തിന് കാരണമെന്ന് നേതൃത്വം ഉറപ്പിച്ചു പറയുന്നു. അതായത് ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ലാത്ത കുറേ ആർ എസ് എസ് നേതാക്കന്മാർ ഉണ്ട് എന്നാണ് ബി ജെ പി നേതാക്കന്മാർ പറയുന്നത്. ഇവർക്കാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതലകൾ ഏൽപ്പിച്ചിരുന്നത്. ഒരു പഞ്ചായത്തിൽ പോലും 5 ആൾക്കാരെ നേരിട്ട് പരിചയമില്ലാത്തവരാണ് ഈ പറയുന്ന ആർ എസ് എസ് നേതാക്കന്മാരെന്ന വിമർശനവും സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കന്മാർക്കുണ്ട്. ഇവർ ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ കാര്യങ്ങളിലും അനാവശ്യ ഇടപെടലുകൾ നടത്തിയതാണ് വമ്പൻ പരാജയത്തിന് കാരണമായിട്ടുള്ളത് എന്നും ഇവർ വിശദീകരിക്കുന്നുണ്ട്. ബി ജെ പിയുടെ പല യോഗങ്ങളിലും ഇത്തരം അഭിപ്രായങ്ങൾ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞെങ്കിലും ഇതൊന്നും പലരും ചെവിക്കൊണ്ടിട്ടില്ല. പക്ഷേ സുരേന്ദ്രനും മുരളീധരനും ഉൾപ്പെടെയുള്ള നേതൃത്വം ഉറപ്പിച്ചൊരു കാര്യം പറയുന്നുണ്ട്, ആർ എസ് എസിന്റെ അനാവശ്യ ഇടപെടൽ ബി ജെ പിയെ വലിയ പടുകുഴികളിൽ കൊണ്ടുവന്ന് ചാടിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ആർ എസ് എസിന്റെ നിയന്ത്രണത്തിൽ നിന്ന് പാർട്ടിയെ മുക്തമാക്കണമെന്നുള്ള ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയമായിക്കോട്ടെ, തെരഞ്ഞെടുപ്പ് പ്രചരണമായിക്കോട്ടെ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പണം ചിലവാക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ആർ എസ് എസ് ആയിരുന്നു എന്ന് നേതൃത്വം പല കുറി പലയിടങ്ങളിലും പറഞ്ഞിരുന്നു. പക്ഷേ പരാജയം വന്നതിന് ശേഷം ആർ എസ് എസ് പയ്യെ സ്കിപ്പായി പോയി, നേതാക്കന്മാർ ബലിയാടായി എന്നുള്ള ആരോപണമാണ് പൊതുവെ ഇപ്പോഴും ബി ജെ പിക്കുള്ളിൽ ഉയർന്നു നിൽക്കുന്നത്. ഇതിന് പിന്നാലെ കൊടകര കുഴൽപ്പണ ഇടപാടും കോഴ ആരോപണവും സ്ഥാനാർത്ഥിയെ പണം കൊടുത്ത് ഒഴിവാക്കി തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നതോടുകൂടി സംസ്ഥാനത്ത് ബി ജെ പിയുടെ അഡ്രസ് ഇല്ലാത്ത അവസ്ഥയായി. പലരും ഈ പാർട്ടിയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. പാർട്ടി കുറേ കാലമായി കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ വിശ്വാസ്യത അത് അപ്പാടെ നഷ്ടപ്പെട്ടു എന്ന വിലയിരുത്തൽ പൊതുവെ ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ ആർ എസ് എസ് ഇപ്പോൾ ഇവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ തന്ത്രം മെനയുന്നതിൽ ബി ജെ പി നേതാക്കന്മാർ അല്ലെങ്കിൽ നേതൃത്വത്തിലിരുന്ന നേതാക്കന്മാരെല്ലാം വമ്പൻ പരാജയമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ അക്കൗണ്ട് പൂട്ടിപ്പോയതെന്നാണ് ആർ എസ് എസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴിചാരൽ ബി ജെ പിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഒന്നാമത് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കോഴ ആരോപണം, അഴിമതി ആരോപണം, കുഴൽപ്പണക്കേസ്, കള്ളക്കടത്ത് കേസ്, അങ്ങനെ എല്ലാത്തരം അഴിമതിയും നേരിട്ടിരിക്കുന്ന ഒരു പാർട്ടി നേതൃത്വം ആർ എസ് എസിന്റെ ഈ നിലപാട് കൂടിയായപ്പോൾ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എല്ലാം കൊണ്ടും സുരേന്ദ്രന് കഷ്ടകാലമാണെന്ന് പറഞ്ഞാൽ മതി. സുരേന്ദ്രനാണ് ഇപ്പോൾ തോൽവിക്കുള്ള പ്രധാന കാരണമെന്നാണ് ആർ എസ് എസ് പറയുന്നത്. ഈ നേതൃത്വത്തിന് കഴിവില്ല എന്ന് പറയുമ്പോൾ അതിനെ നയിക്കുന്നവരായിരിക്കുമല്ലോ, അല്ലെങ്കിൽ നയിക്കുന്ന വ്യക്തിയാണല്ലോ ആ കഴിവുകെട്ട ആളെന്ന് പറയാതെ പറയുകയാണ്. സുരേന്ദ്രന് എങ്ങനെയാണ് രാജിവെക്കാതെ ഇവരുടെ മുന്നിൽ കടിച്ചു തൂങ്ങാൻ കഴിയുന്നു എന്നുള്ള തോന്നൽ ഇത് കേൾക്കുമ്പോൾ ഉളവാകുകയാണ്. എന്തായാലും ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ ഒരു പരസ്യ പോരിലേക്ക് പോകാതെ വിഷയത്തെ സംയമനമായി കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ഒരു ഭാഗത്ത് മറ്റ് നേതാക്കന്മാരും നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ആർ എസ് എസ് ബി ജെ പി യോഗം നടന്നപ്പോൾ ആർ എസ് എസിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് ബി ജെ പി നേതാക്കന്മാർ പ്രതികരിച്ചതെന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് തോൽവി ഇപ്പോൾ അവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലും ആർ എസ് എസ് തീരുമാനിച്ച കാര്യങ്ങൾ മാത്രമാണ് നേതൃത്വം നടപ്പിലാക്കിയിട്ടുള്ളത്. അതിന്റെ ഫലമാണ് ഇപ്പോൾ വട്ടപൂജ്യമായിപ്പോയി എന്നുള്ള അവസ്ഥയിൽ എത്തിയതെന്നാണ് സുരേന്ദ്രൻ പക്ഷക്കാരും ഒപ്പം ബി ജെ പി നേതൃത്വവും ആർ എസ് എസിനോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വിഷയത്തിൽ ഇപ്പോൾ പരസ്യ പ്രതികരണം നടത്തരുതെന്ന് നേതാക്കന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സംഘടനാ സെക്രട്ടറിയായ ഗണേശൻ ഉൾപ്പെടെയുള്ളവരെ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ട്. എന്തുകൊണ്ട് ആർ എസ് എസ് പ്രവർത്തകനായ ഗണേശനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന് പറയുന്നത് ഈ സാമ്പത്തിക ഇടപാടെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ കൈകാര്യം ചെയ്തിരുന്നത് നേതൃത്വത്തിലെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള കുറച്ചു പേരും
പിന്നെ ഭൂരിഭാഗം ആർ എസ് എസ്സുകാരും ചേർന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സംഘടനാ സെക്രട്ടറിയെ ഈ കേസുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ആ വിഷയമെല്ലാം ഇപ്പോൾ ചർച്ചയായപ്പോൾ ഈ സുരേന്ദ്രനെ ബലിയാളാക്കി വിഷയം തണുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഈ യോഗത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തന്നെ മാത്രം ബലിയാളാക്കി എല്ലാവരും ഊരിപ്പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എല്ലാ സത്യങ്ങളും പോലീസിനോട് തുറന്നു പറയുമെന്നും സുരേന്ദ്രൻ ഒരു ഘട്ടത്തിൽ ഭീഷണി മുഴക്കിയതായിട്ടുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ബി ജെ പിക്ക് ആർ എസ് എസ് ബി ജെ പി തർക്കം കൂടി ഉടലെടുത്തതോടുകൂടി വലിയ ആഴത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് പാർട്ടി കൂപ്പുകുത്തി വീഴുകയാണ്. ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്നതിനിടെ ആർ എസ് എസ് കൂടി ബി ജെ പിക്ക് എതിരായി നിൽക്കുന്നത് അവരെ ഈ പ്രതിസന്ധി അതിജീവിപ്പിക്കുന്നതിൽ കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് നേതാക്കൾ പറയുന്നുണ്ട്. എന്തായാലും ഈ ബി ജെ പിക്കകത്തെ ഗ്രൂപ്പിസവും ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. ആർ എസ് എസിനെ ചിലർ സ്ക്രൂ കയറ്റിയാണ് സുരേന്ദ്രനെതിരെ ഇത്തരത്തിൽ സംസാരിപ്പിക്കുന്നു എന്ന ആരോപണം ഔദ്യോഗിക നേതൃത്വം പറയുകയാണ്. ഈ രണ്ട് വിഭാഗക്കാരാണല്ലോ ചേരി തിരിഞ്ഞ് അടികൂടാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. കൃഷ്ണദാസ് പക്ഷവും അല്ലെങ്കിൽ ശ്രീധരൻപിള്ള പക്ഷവും അങ്ങനെ പല കോണുകളിലുള്ള പക്ഷക്കാർ തീർന്നതാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം. ഇതിൽ സുരേന്ദ്രന് ഇതിനകത്ത് വേണ്ടത്ര പിന്തുണ കിട്ടാത്തൊരു സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വം പോലും പറഞ്ഞയച്ചിരിക്കുന്നത് സുരേന്ദ്രൻ ഒരു പാവയായിട്ട് അവിടെ ഇരുന്നാൽ മതി, ഈ സംഘടനാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിൽ അന്തിമ തീരുമാനമെടുക്കും എന്നുള്ളതാണ് അദ്ദേഹത്തെ ഡൽഹിയിൽ നിന്ന് അറിയിച്ചു വിട്ടത്. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ ഈ ആർ എസ് എസ് കൂടി ഈ വിഷയത്തിൽ കയറി കലിപ്പായത് അദ്ദേഹത്തെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് പാർട്ടിയിൽ ഒതുക്കി ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നുള്ള ആരോപണം ശക്തമായി ഉയർന്നു കഴിഞ്ഞു.